നമസ്കാരം, ഞാൻ ജിൻഷ ബഷീർ. ഇന്നത്തെ എൻ്റെ വീഡിയോ സൗദിയിലുള്ള പ്രവാസി മലയാളികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഇപ്പോൾ നമ്മൾക്ക് കേരളത്തിന് പ്രവാസി ജീവിതം സുപരിചിതമായിട്ട് ഒരു 50 വർഷത്തിന് മുകളിലായി. എന്നിരുന്നാൽ പോലും ഇപ്പോൾ 2017 പ്രവാസികളുടെ ബുദ്ധിമുട്ടുകൾ തുടരുന്നു. അതിന് ഏറ്റവും വലിയൊരു ഉദാഹരണമായിരുന്നു കഴിഞ്ഞ ആഴ്ച ഫേസ്ബുക്കിൽ നിങ്ങളെല്ലാം കണ്ടൊരു വീഡിയോ. ഒരു പ്രവാസി മലയാളി യുവാവ് അവിടെ ഭക്ഷണമില്ലാതെ സ്പോൺസർ വിജനമായൊരു സ്ഥലത്ത് ഉപേക്ഷിച്ചിട്ട് പോയിട്ട് അദ്ദേഹത്തിന് എന്ത് ചെയ്യണമെന്നറിയാതെ അദ്ദേഹം കരഞ്ഞുകൊണ്ടൊരു വീഡിയോ ഇട്ടിരുന്നു. അപ്പോൾ അത് കണ്ടിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. നിങ്ങൾക്ക് ജോലി സ്ഥലത്തോ അല്ലെങ്കിൽ സ്പോൺസറിൻ്റെ ഭാഗത്ത് നിന്നോ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാൽ നിങ്ങൾക്ക് ഇന്ത്യൻ എംബസിയെ കോൺടാക്റ്റ് ചെയ്യാൻ കഴിയും. അത് നമ്മൾ ഒരുപാട് പേർക്ക് അറിയില്ല. അപ്പോൾ ആ നമ്പർ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ നോട്ട് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾ ഹൗസ് മെയ്ഡായിട്ടാണ് പോകുന്നതെങ്കിൽ പോലും നിങ്ങൾക്ക് അവിടെ ഉണ്ടാകുന്ന എന്ത് പ്രോബ്ലവും അല്ലെങ്കിൽ എന്ത് ബുദ്ധിമുട്ടുകളും, സ്പോൺസറിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ബുദ്ധിമുട്ടാണെങ്കിലും അവിടെ ജോലി സ്ഥലത്തുണ്ടാകുന്ന ബുദ്ധിമുട്ടാണെങ്കിലും എന്താണെങ്കിലും ഏത് ജോലിക്കാർക്കും അത് ഇന്ത്യൻ എംബസിയെ കോൺടാക്റ്റ് ചെയ്ത് പറയാൻ കഴിയുന്നതാണ്. ഇനി നിങ്ങൾക്ക് ഇന്ത്യൻ എംബസിയെ കോൺടാക്റ്റ് ചെയ്തിട്ട് പറയാൻ അറിയില്ലെങ്കിൽ മലയാളികളായ സോഷ്യൽ വർക്കേഴ്സ് ഉണ്ട്. അത് രണ്ട് പേരുടെ നമ്പരും ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സത്താർ എന്ന് പറയുന്ന ഒരാളുടെയും ഷാജി എന്ന് പറയുന്ന ഒരാളുടെയും എനിക്ക് ഈ രണ്ട് നമ്പരേ കിട്ടിയിട്ടുള്ളൂ. ഞാൻ ആ രണ്ട് നമ്പർ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ആ മലയാളി സോഷ്യൽ വർക്കേഴ്സിനെ കോൺടാക്റ്റ് ചെയ്തിട്ട് നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ പറയുക. അവർ ഇന്ത്യൻ എംബസിയുമായി കോൺടാക്റ്റ് ചെയ്ത് നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾക്ക് ഒരു പരിഹാരം ഉണ്ടാക്കിത്തരും. ഇനി നമ്മളുടെ പ്രവാസി സുഹൃത്തുക്കൾ അല്ലെങ്കിൽ ബന്ധുക്കൾ ആരെങ്കിലും മരിച്ചാൽ ബോഡി നാട്ടിലെത്തിക്കണം, അല്ലെങ്കിൽ അത് സംബന്ധിച്ച കാര്യങ്ങൾക്കും നിങ്ങൾ ഇന്ത്യൻ എംബസിയെ കോൺടാക്റ്റ് ചെയ്യാം. അവിടെയും നിങ്ങൾക്ക് അവിടെ ഇന്ത്യൻ എംബസിയോട് സംസാരിക്കാൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സോഷ്യൽ വർക്കേഴ്സിനെ കോൺടാക്റ്റ് ചെയ്ത് നിങ്ങളുടെ ബുദ്ധിമുട്ട് മലയാളത്തിൽ പറഞ്ഞു. അപ്പോൾ അവർ അതിനുള്ള മാർഗം ഇന്ത്യൻ എംബസിയുമായി സംസാരിച്ച് നിങ്ങൾക്ക് കണ്ടെത്തിത്തരും. ഇനി ഒരിക്കലും ഒരു പ്രവാസിയും എന്ത് ചെയ്യണമെന്നറിയാത്ത ഒരു സാഹചര്യത്തിൽ പെടാതെ ഇരിക്കട്ടെ. അങ്ങനെ ഒരു സാഹചര്യം വന്നാൽ നിങ്ങൾ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക, നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾക്ക് ഒരു പരിഹാരം കണ്ടെത്തുക. കഴിഞ്ഞ ആഴ്ച കണ്ട വീഡിയോയുടെ ഫലമായിട്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ഇടാൻ കാരണമായത്. അപ്പോൾ ഇതിന് വേണ്ട ഹെൽപ്പുകൾ ചെയ്ത് തന്ന, അല്ലെങ്കിൽ എനിക്ക് ഇതിന് വേണ്ട ഡീറ്റെയിൽസ് കളക്ട് ചെയ്ത് തന്ന എൻ്റെ ഒരു ആത്മാർത്ഥ സുഹൃത്തുണ്ട്. അദ്ദേഹത്തിന് ഞാൻ വളരെയധികം നന്ദി പറയുന്നു. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്കിഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. എൻ്റെ ഈ വീഡിയോ പ്രവാസികളായ എല്ലാ സഹോദരന്മാർക്കും സഹോദരിമാർക്കും വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ സുഹൃത്തുക്കളോ ബന്ധുക്കളോ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളിത് ഷെയർ ചെയ്യുക, ഈ വിവരം എല്ലാവരിലും എത്തിക്കുക. അപ്പോൾ എൻ്റെ വീഡിയോകൾക്കായി എൻ്റെ പേജായ ജിൻഷ ബഷീർ ലൈക്ക് ചെയ്യുക, എൻ്റെ യൂട്യൂബ് ചാനൽ ജിൻഷ ബഷീർ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വിവരം നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. ഇനി വരും നിങ്ങൾക്ക് മുന്നിൽ അത്.